ചാണക്യൻ ഒരു മികച്ച പണ്ഡിതനാണ്. രാഷ്ട്രീയത്തിലും നയതന്ത്രത്തിലും സാമ്പത്തിക ശാസ്ത്രത്തിലും അദ്ദേഹം വിദഗ്ധനാണ്. മനുഷ്യജീവിതത്തെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളിലും ചാണക്യന് അറിവുണ്ട്. തന്റെ അറിവിന് ന്യായപരമായ പെരുമാറ്റത്തിനും പേരുകേട്ട വ്യക്തിയാണ് ചാണക്യൻ. മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചാണക്യൻ തന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ചാണക്യന്റെ അഭിപ്രായത്തിൽ ചില സ്ത്രീകൾക്ക് നാശത്തിന്റെ പാതയിലേക്ക് നയിക്കുന്ന ചില ദുശീലങ്ങളുണ്ട്. സ്ത്രീകളുടെ നാശത്തിലേക്ക് കാരണമാകുന്ന, കുടുംബത്തിന്റെ സമാധാനം തകർക്കുന്ന അത്തരം കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾക്ക് ഒരുമിച്ച് മനസ്സിലാക്കാം. ഒന്നാമതായി കള്ളം പറയൽ. ചാണക്യന്റെ അഭിപ്രായത്തിൽ ഭൂരിഭാഗ സ്ത്രീകൾക്കും കള്ളം പറയുന്ന സ്വഭാവമുണ്ട്. കള്ളം പറയുന്നതോ വഞ്ചിക്കുന്നതോ മാത്രമല്ല, മറ്റുള്ളവരെ കുറിച്ച് മോശമായി സംസാരിക്കുന്നതും ഒരു ദുശീലമാണ്. ഈ ശീലങ്ങൾ ഒന്നല്ലെങ്കിൽ മറ്റൊരു ദിവസം നിങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കും. ചില സ്ത്രീകൾ വീട്ടിലെ അംഗങ്ങളെ കുറിച്ച് കുശുകുശുക്കുകയും ചെറിയ കാര്യങ്ങൾ പെരുപ്പിച്ച് പറയുന്ന ശീലവുമുണ്ട്. അത്തരം സ്ത്രീകളെ ആരും വിശ്വസിക്കില്ല. ഈ സ്ത്രീകൾക്ക് മറ്റുള്ളവരിൽ നിന്ന് ബഹുമാനവും ലഭിക്കുകയില്ല. അത്തരം സ്ത്രീകളുള്ള വീട് എപ്പോഴും പ്രശ്നങ്ങൾക്ക് നടുവിലായിരിക്കും. രണ്ടാമതായി മുതിർന്നവരെ അനാദരിക്കൽ. മുതിർന്നവരെ ബഹുമാനിക്കാത്ത സ്ത്രീകൾ നിങ്ങളോട് അപമര്യാദയായി സംസാരിക്കുകയോ എന്ത് കാര്യത്തിനും വഴക്കെടുക്കുകയോ ചെയ്യുന്നു. അത്തരം സ്ത്രീകൾ വീട്ടിൻ്റെ സമാധാനത്തിനും സന്തോഷത്തിനും വലിയ ഭീഷണിയാണ്. അത്തരമൊരു സ്ത്രീയെ വീട്ടിൽ കൊണ്ടുവന്നാൽ പുരുഷന് ഒരിക്കലും സന്തോഷിക്കാനാവില്ല. മുതിർന്നവരെ അനാദരിക്കുന്ന സ്ത്രീകൾ കുടുംബത്തിൻ്റെ സന്തോഷത്തിന് കോട്ടം വരുത്തുമെന്നും ചാണക്യൻ പറയുന്നു. മൂന്നാമതായി ദേഷ്യം. കോപം കാണിക്കുന്നത് സ്ത്രീകളുടെ ഒരു ശീലമാണ്. എന്നാൽ എല്ലാ കാര്യത്തിനും കോപം കാണിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് ഈ കാര്യം മനസ്സിൽ വയ്ക്കുക. എല്ലാ കാര്യത്തിലും തന്ത്രങ്ങൾ കാണിക്കുന്നത് നിർത്തുക. കാരണം മുന്നിൽ നിൽക്കുന്ന ആൾക്ക് ചിലപ്പോൾ നിങ്ങളോട് വളരെ ദേഷ്യം തോന്നുകയും അതിൻ്റെ ദൂഷ്യഫലങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരികയും ചെയ്യും. കോപസ്വഭാവമുള്ള സ്ത്രീകൾ വീട്ടിൻ്റെ സമാധാനം തകർക്കുമെന്ന് ചാണക്യൻ പറയുന്നു. നാലാമതായി പണത്തോടുള്ള അത്യാഗ്രഹം. ചാണക്യൻ പറയുന്നത് ചില സ്ത്രീകൾക്ക് പണത്തോട് അത്യാഗ്രഹമുണ്ടെന്നാണ്. അവർ അത്യാഗ്രഹത്താൽ തെറ്റായ കാര്യങ്ങൾ പോലും ചെയ്യുന്നു. ഇത് പിന്നീട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. പണത്തോടുള്ള അത്യാഗ്രഹം ഒരു ദുശ്ശീലമാണ്. ഈ ശീലം നിങ്ങൾക്കും ഉണ്ടെങ്കിൽ എത്രയും വേഗം ഈ തിന്മയെ നിങ്ങളിൽ നിന്ന് ഇല്ലാതാക്കണം. അല്ലാത്ത പക്ഷം അതിൻ്റെ മോശം ഫലങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. പണത്തോട് അത്യാർത്ഥി കാണിക്കുന്ന സ്ത്രീകൾ കുടുംബത്തിനൊരു ദോഷമാണെന്ന് ചാണക്യൻ ഇതിൽ പരാമർശിക്കുന്നു. അഞ്ചാമതായി ആരാധന നടത്താതിരിക്കൽ. വീട്ടിലെ സ്ത്രീകൾ പതിവായി ആരാധന നടത്തണമെന്ന് ചാണക്യൻ പറയുന്നു. പൂജകളും ആരാധനകളും നടത്താത്ത വീട്ടിൽ നെഗറ്റീവ് ഊർജം തഴച്ചു വളരാൻ തുടങ്ങുകയും വീട്ടിലെ സന്തോഷവും സമാധാനവും നശിപ്പിക്കുകയും ചെയ്യുന്നു. ആറാമതായി അമിതമായ സ്വാർത്ഥത. ഒരു കുടുംബിനി തൻ്റെ ജീവിതത്തെക്കുറിച്ച് മാത്രമല്ല മുഴുവൻ കുടുംബാംഗങ്ങളെക്കുറിച്ചും ചിന്തിച്ച് ജീവിക്കണം. എന്നാൽ എല്ലാ വീടുകളിലും ഇത് നടക്കുന്നില്ല. ചില സ്ത്രീകൾക്ക് ഈ ഉത്തരവാദിത്തം നിറവേറ്റാൻ പ്രയാസമാണ്. ചിലർ പണം, വസ്തുവകകൾ എന്നിവയുടെ കാര്യത്തിൽ കൂടുതൽ സ്വാർത്ഥത കാണിക്കുന്നു. സ്ത്രീകളുടെ ഇത്തര സ്വഭാവം കുടുംബാംഗങ്ങൾക്കിടയിൽ വിള്ളലുണ്ടാക്കും. അത്തരം ഒരു കുടുംബത്തിൽ എപ്പോഴും തർക്കങ്ങളും ഉണ്ടാകും. ഏഴാമതായി അനന്തരഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കാത്തത്. ചാണക്യന്റെ അഭിപ്രായത്തിൽ സ്ത്രീ കുടുംബത്തിൻ്റെ നട്ടലാണ്. ഒരു കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ ചുറ്റുപാട് മാത്രമല്ല ഭാവിയിലെ ചുറ്റുപാട് സ്ത്രീയുടെ പെരുമാറ്റത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഓരോ സ്ത്രീയും കുടുംബത്തിൻ്റെ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. കുടുംബത്തിൻ്റെ സന്തോഷത്തിനും അഭിമാനത്തിനും വേണ്ടി ഏത് തീരുമാനവും എടുക്കുന്നതിന് മുമ്പ് ഒരു സ്ത്രീ ശരിയായി ചിന്തിക്കണം. അനന്തരഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ എന്തിനും തലയാട്ടുന്ന സ്വഭാവം സ്ത്രീകൾക്കുണ്ട്. ഇത് തെറ്റാണെന്ന് ചാണക്യൻ പറയുന്നു. അതിനാൽ എന്ത് കാര്യവും ചെയ്യുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് നന്നായി ചിന്തിക്കണം. കൂടുതൽ അറിവുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.